അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളെ രാത്രിക്കലത്തെ ഭക്ഷണമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കളർഫുള്ളുമാണ്, നല്ല കഴിക്കാൻ നല്ല രസമാണ്. ഞാൻ റേഷൻ കടയിലത്തെ ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 250 ml രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പം 500 ഗ്രാം കറക്റ്റ്, 500 ഗ്രാം ഉണ്ടത്. നമുക്കിനി ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ പച്ചവെള്ളത്തിനത് കുഴച്ചെടുക്കണത്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിത് നിലക്കിയെടുക്കുക. ഞാനിത് പച്ചവെള്ളത്തിൽ കുഴച്ചാണ് വെക്കണത്. ഞാൻ അരമണിക്കൂറോളം ഇത് എടുത്ത് വെച്ചിട്ടാണ് പിന്നെ ചുട്ടെടുക്കണത്. ഇനി നമുക്ക് പച്ചവെള്ളത്തിൽ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതാക്കിയിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. അതിന് ശേഷം നമുക്ക് കൈ നല്ലോണം കൈ കൊണ്ട് കുഴക്കണം, നന്നായിട്ട് കുഴക്കണം. അതിനൊരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്, വെജിറ്റബിൾ ഓയിൽ. നമുക്കിനി ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴക്കണം, ഒരു 10 മിനിറ്റ് കുഴക്കണം. അപ്പം നന്നായിട്ട് നല്ല സോഫ്റ്റും ഉണ്ടാവും, നന്നായിട്ട് പോളച്ചും കിട്ടും. നന്നായിട്ട് കുഴച്ച് നമുക്കിത് ഞാൻ അരമണിക്കൂറോളം എടുത്ത് വെച്ച് ഇപ്പം തന്നെ നന്നായിട്ട് കുഴ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അരമണിക്കൂറിന് മേലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി. നമുക്കിതൊന്ന് മൂടി നീക്കി വെക്കാം. ഇനി നമുക്ക് ബാജിക്കുള്ള ചപ്പാത്തിക്കുള്ള ബാജിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ 4 ചെറിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് തൊലി കളഞ്ഞത് നുറുക്കി ഇനി നമുക്ക് കുക്കറിലൊന്ന് 3 വിസിൽ വേപ്പിച്ച് വേവിച്ചെടുക്കണം. ബീറ്റ്റൂട്ടിന് ഇത്തിരി വേവ് കൂടുതലുണ്ടല്ലോ, അതിന് 3 വിസിലല്ലേ, 2 വിസിൽ മതി. ക്യാരറ്റ് അപ്പം എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായുള്ളൂ, അത് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ്. ഉരുളൻകിഴങ്ങ് നല്ല ഇതുള്ള ഉരുളൻകിഴങ്ങ് കഴുകിയിട്ട് ഞാൻ അരിയാണ്. കഴിയാൻ ശേഷം അരിയണത് എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. കറണ്ട് പോയി, ആ വന്ന്. ഈ വലുപ്പത്തിൽ മരിഞ്ഞെടുക്കണം. നമുക്കിതിൽ കുക്കറിൽക്ക് ഇടാം. ഞാൻ 3 വിസിൽ കേൾപ്പിക്കുന്നുണ്ട് കുക്കറിലിട്ടിട്ട്. നമുക്കിനി ഇതിൽക്ക് നേരി ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിൽ വിസിൽ കേൾപ്പിച്ചെടുക്കണം. പിന്നെ മസാലയിൽക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഇഞ്ചി, 6 വെളുത്തുള്ളി, ഡല്ലി, ഇടത്തരം 2 ചെറിയ സവാള, 5 പച്ചമുളക് എന്നിവ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ അധികം എരിവിടുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ കുഞ്ഞ് ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ഇടുന്നുള്ളൂ. പിന്നെ പച്ചമുളകിൻ്റെ ഇരുന്ന് കൂടുതലിൽ. ഇനിയിപ്പോൾ ഞാൻ ഇത് ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് അതിലേക്ക് പൊട്ടിക്കാം. നല്ല മഴയാണ്, അപ്പോൾ കടുക് കൂടുതൽ ഊട്ടിയാൽ നല്ലതിന് കാലിൻ്റെ കഴപ്പിന് ഇതിനൊക്കെ കുറവ് കിട്ടും, കാലിഴപ്പിന്. അപ്പോൾ ഞാൻ കടുക് ഇത്തിരി കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഉഴുന്നു. പിന്നെ നമുക്ക് പൊട്ട് കടല വറുത്തത്, കടലപ്പരിപ്പ് എന്ന് പറയും, വറുത്ത കടലപ്പരിപ്പ്, അതും കൂടി ഇട്ടും കഴിഞ്ഞ് നമുക്കിതിലൊന്ന് ഒരുമിച്ചെടുക്കണം. അതിന് ശേഷം ഞാൻ 5 പച്ചമുളക്, 8 വെളുത്തുള്ളി കൂടി അരിഞ്ഞിങ്ങായിട്ട് അതിൽ കിടന്ന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊപ്പം തന്നെ സവാള വഴറ്റി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്കറിയില്ലല്ലോ അതിൽ മഞ്ഞൾപ്പൊടി ഇടുകയല്ലേ. ബീറ്റ്റൂട്ടിൻ്റെ കളറുള്ള അര മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, എന്നാലും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുറച്ചിട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാ കറിയിലൊക്കെ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടുന്നതാണ്, ഇതിലിപ്പോൾ 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കിത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ്റൂട്ടൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് വലിയ വെച്ചെടുക്കണം. അധികം വെള്ളത്തിൽ എടുക്കരുത്,
சரி நமக்கு சப்பாத்தி இங்கே பொட்டிச்செடுத்துட்டு கையில் முக்கி பிடிக்கான் பற்றணும். அங்கே வெள்ளம் குறைய வெள்ளம் போல உண்டாக்கிறது இதாகும். குறைஞ்ச வெள்ளத்தில் உண்டாக்கிட்டு சப்பாத்தி இங்கே முக்கும்போது தா இங்கே ஒரிச்சு போகாண்டுள்ள ரூபத்தில் ஆக்கி எடுக்கணும். ஒன்றும் கூட வெள்ளம் வற்றானுண்டு. இப்போ எல்லோரும் இதுபோல் செய்து நோக்க மழைக்காலம் மழைக்காலத்தாகும்போது ராத்திரி நல்ல விஷப்பல்லாம் அவருக்கும். இப்போ ஞான் ராத்திரி இப்போ உண்டாக்கினது அரை டீ ஸ்பூன் மிளகு மாத்திரம் இட்டுட்டு பச்சைமிளகின்ற எரிவில் இப்போ உண்டாக்கினது. அப்போ எனக்கு தோணிட்டு எரி குறவு வர பின் பச்சைமிளகு இட்ட எரி பிடிக்கல. அப்போ ஞான் அதின் பாகரோட பர குஞ்சு டீ ஸ்பூன் அரை டீ ஸ்பூன் மிளகு அதில் இட்டது நம்ம கறி இடப்பத்து எடுக்கட்டே நமக்கு இதொன்னும் ரெடியாக்கி எடுக்கா. சப்பாத்தி உண்டா குழஞ்சிட்டு நன்னாய்ட்டு குழஞ்சிட்டு வேண்டா அரை மணிக்கூர் கழிஞ்சப்போ ஞாபகம் எடுத்து ஒன்றும் கூட குழச்சி நமக்கு ചെറിയ ചെറിയ ஒரு சப்பாத்திர போல் நெரு ചെറു நாரங்கட வலுப்பத்திலும் கட்டித்திரி வலிய போல் ഞാൻ ഇടുന്നത് സോഫ്റ്റ് ആയാലേ പലകം പരത്തിയെടുക്കാത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിലും ചെറുതാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊടിയെ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്. അഞ്ച് പത്ത് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയത് ഇത് ഇതാണ് പാവ് ഇതിൻ്റെ. ഞാൻ ഇതിൽ ഇപ്പം മല്ലിയില ഇടുന്നുണ്ട് കുറച്ച് വേപ്പിലയും കൂടി കഴിഞ്ഞിട്ട് പൊട്ടിച്ച് ചെറുതാക്കി കൈകൊണ്ട് തന്നെ പിച്ചി ഉള്ളിട്ടതാണത്. ഇപ്പം ഈ പാകത്തിൽ എടുക്കണം ചപ്പാത്തി മുക്കിയാൽ കറി ഒലിച്ച് പോകാത്ത തരത്തിൽ. ഇതാണ് പാകത്തിൻ്റെ ഇതിന് ടേസ്റ്റ്. ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റും കൊടുക്കുന്നത് മല്ലിയിലയാണ്. നമുക്ക് ഇനി ചപ്പാത്തി ഞാൻ പരത്തനുണ്ട് ഓരോന്നോരോന്ന് പരത്തിയെടുക്കാം. സോഫ്റ്റ് ആയാലും പരത്തിയെടുക്കാൻ അതിൽ ബുദ്ധിമുട്ടുണ്ടായി. നല്ല അടിപൊളി ചപ്പാത്തി ആയിരുന്നു. അരമണിക്കൂർ വെച്ചല്ല ഞാൻ അധികം പൊടി വാരിട്ടും കഴിഞ്ഞിട്ട് ഇത് പരത്തരുത്. ഏത് ചപ്പാത്തി വരുന്നത് എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും. ഈ പൊടി കരിയുമ്പോൾ ചപ്പാത്തിയും കരിയതോടി. അപ്പോൾ അതായത് ഒന്നും ഞാനധികം പൊടി ഇട്ടിട്ടില്ല. നേരേതായിട്ട് പരത്തി ഇട്ടിട്ടുള്ളൂ. കുറഞ്ഞ പൊടിയിൽ പരത്തി എടുക്കണം. അധികം പൊടി വാരിട്ട ചപ്പാത്തി പൊടി കരിയുമ്പോൾ ചപ്പാത്തിയും കരിയും. പരത്തുമ്പോൾ തന്നെ ഇടയ്ക്ക് ഒരേ പോളം കാണുന്നൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണത്. പത്ത് മിനിറ്റിന് പത്ത് മിനിറ്റോളം ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണത് എടുത്ത് വെച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഉപ്പ് മാത്രം ഇട്ടുള്ളൂ. ഉപ്പും പച്ചവെള്ളത്തിലാണ് പൊടി ഞാൻ കുഴച്ചത്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് ഒരു ചെറിയ ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും ചേർത്തില്ല. ചൂടുവെള്ളം ചേർത്തിട്ടില്ല. ഈസ്റ്റ് ചേർത്തിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. നന്നായിട്ട് പൊളച്ചിറ നോക്കി നന്നായിട്ട് പൊളച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പാകം ഇതൊരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ ഭാജി നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ കടലപ്പരിപ്പും ഉഴുന്നൊക്കെ ഞാൻ വറുത്തിട്ടുണ്ട്. കടുക് ഞാൻ കൂടുതലിട്ടുണ്ട്. നല്ല മഴയാണ്. അപ്പോൾ കാലിഴപ്പൊക്കെ വരും. അപ്പോൾ നമുക്ക് കടുക് നല്ലതല്ല കാലിഴപ്പിന്. അതുകൊണ്ട് കുറച്ച് കടുക് കൂടുതലിട്ടത്. പക്ഷേ ആ കറിയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല ബീറ്റ്റൂട്ടിൻ്റെ കളറ് കാരണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. രാത്രി കഴിക്കാനും നല്ലതാണ്. ശരീരത്തിനും നല്ലതാണ്. ഇത് റെഡി ആയിട്ട് ഇത് ഇത് വരണം പറഞ്ഞ അഞ്ചിൻ്റെ പൈസ പോലെ. പണ്ട് കാലത്ത് അഞ്ചിൻ്റെ പൈസ ഇതുപോലെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അതുപോലെയായി പോയി ഒരെണ്ണം അങ്ങനെയായി. നമുക്കത് മറിച്ചിടാം. കുളച്ച് വന്നപ്പോൾ അതിൻ്റെ ചട്ട അങ്ങോട്ട് അത് പൊട്ടിപ്പോയി. ഒരു ഓട്ടം വേണം. അതുകൊണ്ട് അത് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് പൊന്തിയില്ല. കുറച്ച് പൊന്തിയിട്ടുള്ളൂ. ഞാൻ മരത്തിൻ്റെ ചട്ടത്തോണ്ടത് സുഖമിടാൻ. പക്ഷേ മരത്തിൻ്റെ ചട്ട നോക്കിയിട്ട് അതെവിടെ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റീലിൻ്റെ ചട്ട കൊടുത്തതാണ്. ശരിക്കും ഞാൻ ചപ്പാത്തിനൊക്കെ മരത്തിൻ്റെ ചട്ടത്തോണ്ട് ഉണ്ടാക്കിയാലും നല്ല പോളച്ചിങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് കൊണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പോളം പൊട്ടിപ്പോവില്ല. പോളം പൊട്ടിപ്പോയത് അമങ്ങിപ്പോവും.
നമുക്ക് ഇനി ഒരു ഒന്നര നേരം ചുട്ടെടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാതും കാണിക്കണില്ല, കുറച്ച് ചുട്ടിട്ട് കാണിക്കണം. ഇതൊക്കെ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ട്രൈ ചെയ്ത് നോക്കണം. ബാജി ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്ക് നല്ല രസമുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിങ്ങനെയായി. അപ്പോൾ ഞാൻ നല്ലത് ഭംഗിയുള്ളത് തന്നെ കാണിച്ചാൽ പറ്റില്ല. ഞാൻ ഭംഗി കുറഞ്ഞതും കാണിക്കട്ടെ, എല്ലാവരും കാണട്ടെ, പ്രേക്ഷകർക്ക് എല്ലാവരും കാണണമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തിയും കൂടി ഇതിൽ കാണിച്ചത്. ഇതിങ്ങനെ തട്ടി തട്ടി ഒന്ന് പടിയിത്തിരി കരിയുകയും ചെയ്തു. അത് പൊളിച്ച് വന്നിട്ടുണ്ട്.